പ്രവാസി വ്യവസായി ജോയി അറക്കലിന്റെ ആത്മഹത്യയിൽ ദുരൂഹത തുടരുന്നു. ചില ബൃഹത് പദ്ധതികൾ മുടങ്ങിയതിനാൽ അദ്ദേഹം കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഇതിൽ പ്രധാനം 220 ദശലക്ഷം ദിറം മുടക്കി പെട്രോളിയത്തിൽ നിന്നും അതിൻ്റെ ഉപ ഉൽപ്പന്നമായി വെള്ളം വേർതിരിച്ചെടുക്കുന്ന പദ്ധതിയായിരുന്നു. ഇതിനിടെ ജോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ദുബായ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ദുബായിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി ജോയി അറക്കലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുന്നു. ഇതിനിടയിൽ ജോയി MD ആയിരുന്ന കമ്പനിയുടെ ഹാംറിയ ഫ്രീ സോണിലെ വൻകിട പദ്ധതിയും ചർച്ചയാകുകയാണ്. പെട്രോളിയത്തിൻ്റെ അവസാന ഉപ ഉൽപ്പന്നമായി ജലം ഉൽപ്പാദിപ്പിക്കുന്ന 220 ദശലക്ഷം ദിറം ചെലവ് വരുന്ന ബൃഹത് പദ്ധതി ജോയി MD ആയിരുന്ന ഇനോവ ഗ്രൂപ്പായിരുന്നു നടത്തിയത്. ഇതിൻ്റെ പൂർത്തീകരണത്തിന് വന്ന കാലതാമസത്തിൽ അദ്ദേഹം കടുത്ത മാനസിക ബുദ്ധിമുട്ടിലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. April 23 ദുബായിലെ ബിസിനസ് ബേയിലെ കെട്ടിടത്തിൻ്റെ 14-ാം നിലയിൽ നിന്നും ജോയി താഴേക്ക് വീണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇനോവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓഹരി വിപണിയിലേക്ക് ഇറങ്ങാനിരിക്കെയാണ് ജോയിയുടെ അപ്രതീക്ഷിത മരണം. ഇനോവ ഗ്രൂപ്പിൻ്റെ MDയും പ്രധാന ഓഹരി ഉടമയും ജോയിയാണ്. 2 ലക്ഷം കോടി വിറ്റുവരവുള്ള ഈ കമ്പനിയാണ് ഹാംറിയ ഫ്രീ സോണിൽ പെട്രോളുമായി ബന്ധപ്പെട്ട പദ്ധതിക്കായി എത്തിയത്. ഊർജ്ജസ്രോതസ് പ്രകൃതിയിലേക്ക് തന്നെ മടക്കി നൽകുന്ന പെട്രോളിൻ്റെ ഉപ ഉൽപ്പന്നമായി അവസാനം ജലം തന്നെ ഉൽപ്പാദിപ്പിക്കാനും അതിൽ മീൻ വളർത്തൽ അടക്കമുള്ള പദ്ധതിക്കാണ് ഇതിലൂടെ വിഭാവനം ചെയ്തത്. ഊർജ്ജസ്രോതസ് പ്രകൃതിയിലേക്ക് തന്നെ മടക്കി നൽകുന്ന പെട്രോളിൻ്റെ ഉപ ഉൽപ്പന്നമായി അവസാനം ജലം തന്നെ ഉൽപ്പാദിപ്പിക്കാനും അതിൽ മീൻ വളർത്തൽ ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് ഇതിലൂടെ വിഭാവനം ചെയ്തത്. ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ 6 വർഷം മുമ്പാണ് തുടങ്ങിയത്. 100 കോടി ദിറം വിറ്റുവരവുള്ള ഇനോവ ഗ്രൂപ്പിന് പദ്ധതി പൂർത്തിയാക്കിയാൽ കിട്ടുന്ന നേട്ടവും ജോയിക്കുണ്ടാകാൻ പോകുന്ന പെരുമയും വളരെ വലുതായിരുന്നു. വമ്പൻ കമ്പനികളെ വരെ വെല്ലുവിളിച്ച് ഇത്തരമൊരു പദ്ധതിക്കായി അവർ ഉപയോഗിക്കുന്നതിൻ്റെ 1/3 സ്ഥലത്തും പകുതി ചെലവിലുമായിരുന്നു പദ്ധതി പൂർത്തിയാക്കാൻ ജോയിയും സംഘവും തീരുമാനിച്ചിരുന്നത്. ഈ പദ്ധതിയുടെ പേരിൽ 2018 ജോയിക്ക് ഏറ്റവും മികച്ച സംരംഭകനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി നീണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് നല്ല മനോവിഷമം ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത്. ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഇതിനായുള്ള യന്ത്ര സാമഗ്രികൾ എത്തിച്ചിരുന്നുവെങ്കിലും 1-ാം ഘട്ട പൂർത്തീകരണത്തിൽ കാലതാമസം നേരിട്ടു. മാത്രമല്ല മാർച്ചിൽ തീരുമാനിച്ചിരുന്ന ഉദ്ഘാടനവും നടന്നില്ല. എണ്ണവിലയിൽ സംഭവിച്ച വലിയ കുറവാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്നാണ് വിവരം. 3 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. ഇതിനിടെ പദ്ധതിക്ക് കൂടുതൽ പണം അനുവദിക്കാൻ കമ്പനി ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രൊജക്ട് ഡയറക്ടർ അതിന് വിസമ്മതം അറിയിച്ചതായും വിവരമുണ്ട്. ഇതേ തുടർന്നാണ് സംഭവത്തിലെ പ്രൊജക്ട് ഡയറക്ടറുടെ ദുരൂഹമായ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിയുടെ മകൻ ദുബായ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതോടെ മരണത്തിലെ ക്രിമിനൽ ഇടപെടലുകളും മറ്റുമുള്ള സാധ്യതകൾ പോലീസ് വിശദമായി വീണ്ടും അന്വേഷിക്കുമെന്നാണ് വിവരം. 1997 ദുബായിൽ ബിസിനസ് ആരംഭിച്ച ജോയി ക്രൂഡോയിൽ വ്യാപാരം, പെട്രോകെമിക്കൽ ഉൽപ്പന്ന നിർമ്മാണം, എണ്ണ ടാങ്ക് ശുചീകരണം എന്നീ മേഖലകളിലായിരുന്നു പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ടാങ്ക് ശുദ്ധീകരണ സ്റ്റേഷൻ്റെ ഉടമ കൂടിയായ ജോയിക്ക് ആഫ്രിക്കയിലും ഇന്ത്യയിലും കമ്പനികളുണ്ട്. കഴിഞ്ഞ April 23 തൻ്റെ ഓഫീസിൽ നിശ്ചയിച്ചിരുന്ന യോഗത്തിന് തൊട്ടുമുമ്പായിരുന്നു സുഹൃത്തിൻ്റെ 14-നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ജോയി ചാടി ആത്മഹത്യ ചെയ്തത്. എന്തായാലും ജോയി അറക്കൽ എന്ന വ്യവസായിയുടെ മരണത്തിൻ്റെ ഞെട്ടൽ ഇനിയും പ്രവാസ ലോകത്ത് നിന്ന് മാറിയിട്ടില്ല. മരണത്തിൻ്റെ ദുരൂഹത നീക്കണമെന്നും പ്രൊജക്ട് ഡയറക്ടറുടെയും മറ്റും ഇടപെടൽ അന്വേഷിക്കണമെന്നുമുള്ള കുടുംബത്തിൻ്റെ പരാതി സംഭവത്തിൻ്റെ ദുരൂഹത ഉയർത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.